Now, I make this oil at home. Okay, so periya vishayame kadaiyadhu. You see the oil. So idu vandu what I do is oil for your skin in a direct main. Hello, kootukare. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഖുഷ്ബു മാമിൻ്റെ സീക്രട്ട് ഓയിലിൻ്റെ പ്രിപ്പറേഷനായിട്ടാണ്. പറയാതിരിക്കാൻ കഴിയ, 3 ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. എനിക്ക് മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറുന്നതിനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറമൊക്കെ മാറി മുഖക്കുരു വന്നതുമൂലം ഉണ്ടാകുന്ന കറുപ്പൊക്കെ നല്ല ഡള്ളായിട്ട് കിട്ടി. അടിപൊളി ഒരു ബ്രൈറ്റനിങ് ഫേസിന് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചതാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒത്തിരി സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് ഈ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ കാണാം. അപ്പോൾ നമുക്ക് ഈ ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കാനായിട്ട് ഈ സൈസിൽ ഒരു ക്യാരറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാരറ്റ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ചെറുതായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അതാ ഇത്രയും ക്യാരറ്റാണ് ആ ഒരു ക്യാരറ്റ് തിരിയെടുത്തപ്പോഴത്തേക്കും കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു നല്ല ഒട്ടും വെള്ളമില്ലാത്ത ഒരു പാനായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ വെള്ളം ഉണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ ഓയിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പം നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് ഈ ക്യാരറ്റ് തിരിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ എടുക്കണമെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ, നിങ്ങൾക്ക് ഏതാണോ ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഈ ക്യാരറ്റ് ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ക്യാരറ്റിന് ഞാനൊരു 100 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, നന്നായിട്ട് അതൊന്ന് മുങ്ങി നിൽക്കണം, അത്രയും മതി കേട്ടോ. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ വെച്ച് തിളപ്പിക്കാവുള്ളൂ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ ആ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോകും, ക്യാരറ്റ് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ എണ്ണയ്ക്ക് കറുപ്പ് നിറം വരാനും പെട്ടെന്ന് കറുപ്പും കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അത് അപ്പോൾ തിളക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എണ്ണയുടെ കളറൊക്കെ നന്നായി മാറി വരുന്നു, നല്ല ഗോൾഡൻ കളറിലുള്ള ഓയിൽ കിട്ടും നമുക്ക്. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ പാത്രം എന്ന് പറയുന്നത് ഈ ക്യാരറ്റ് നന്നായിട്ട് മുരിഞ്ഞു കിട്ടണം. മുരിഞ്ഞു കിട്ടുന്നത് വരെ ഒരു 15-20 മിനിറ്റ് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ ഓയിലും ക്യാരറ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാദം എന്ന് പറയുന്നത്. നോക്കി, നല്ല ഗോൾഡൻ കളറിൽ ഓയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തണുക്കാനായിട്ട് വിടാം. ഓയിൽ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നന്നായി തണുത്തിട്ടുണ്ട്. അടുത്ത നമുക്കിനി ഓയിൽ ഒന്ന് അരിച്ചെടുക്കും. ഫുള്ള് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കെമിക്കലൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് വരെ ഇത് യൂസ് ചെയ്യാമെന്നാണ്. കുളിപ്പിക്കുന്നതിന് മുൻപ് കുറച്ചെടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാമെന്നാണ്. ഇനി നമുക്ക് വലിയവർക്കാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളാണ്. നിങ്ങൾക്കൊരു 3 വൈറ്റമിനി ക്യാപ്സ്യൂൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 വൈറ്റമിനി ക്യാപ്സ്യൂൾ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് വൈറ്റമിനി യൂസ് ചെയ്യാതെ തന്നെ ഇവരും ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് കുളിപ്പിക്കാം. അപ്പോൾ നമുക്ക് എനിക്ക് എടുക്കുന്നത് കൊണ്ട് ഞാനിതിൽ വൈറ്റമിനി ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ
ഞങ്ങളിതിനി യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ മുമ്പ് കുറച്ച് നമ്മൾ കയ്യിലെടുക്കുക. എടുത്തതിന് ശേഷം ഫേസിന് കണ്ണിക്കിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മുകളിലോട്ടാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോൾ താഴേക്ക് ഫേസിന് മുകളിൽ നിന്ന് താഴേക്ക് മസാജ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫേസ് മേമുകളിലേക്ക് നന്നായി ഒരു 5 മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുളിച്ചിട്ട് നന്നായിട്ട് സോപ്പോലോ ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് നന്നായി വാഷ് ചെയ്ത് കളയാനാണ്. ഇത് ഓയിൽ സ്കിൻ ഉള്ളവർക്ക് ആണെങ്കിലും പിമ്പിൾസ് ഉള്ളവർക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങളത് കഴിയുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കളയേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ ആദ്യം തന്നെ 3 ദിവസം മാത്രമേ ഞാനിത് യൂസ് ചെയ്തുള്ളൂ. നല്ല കിടിലം റിസൾട്ടാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ ഓയിൽ നല്ല വൃത്തിയുള്ള ഒട്ടും വെള്ളമില്ലാത്ത ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഒഴിച്ചിട്ട് അതിനകത്തുനിന്ന് എടുത്ത് കുറച്ചായിട്ട് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.